ഡിസക്ഷൻ ഹാളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ചിലർക്ക് പേടിയുള്ളത് ഭയങ്കര കുത്തുന്ന മണമാണ്. മൃതശരീരം ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും പലരും കാണുന്നത്. ഭൂരിഭാഗം പേര് എൻ്റെ കിടാവർ ഒരു മേലിൻ്റെതായിരുന്നു. ഫസ്റ്റ് തന്നെ ഹാളിലേക്ക് കയറുമ്പം അവിടെ ഒരു കോട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ജീവനില്ലാത്തതാണെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ബ്ലേഡൊക്കെ വെച്ച് മുറിവേൽപ്പിക്കുന്നത് കണ്ടു നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ നമ്മുടെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. ഇനി ഇന്റേണൽ ഓർഗൻസൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൃദയം, തലച്ചോറ്, ദേവദൂതനിലെ ആ ഫിലിം സീനാണ് ഓർമ്മ വരും. അതായത് ആസ്തി കൂടെ ഇങ്ങനെ കൈ പൊക്കിയിട്ട് ഈ തൊട്ടിൽ കെട്ടുന്നത് എങ്ങനെയാന്ന് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വേണേൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹലോ എവ്രി മോർണിംഗ്, വോം നമസ്കാരം ടു ഓൾ ഓഫ് യു. ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി ജ്യോതിസ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ കണ്ടല്ലോ, MBBS സ്റ്റുഡൻറ്റും കെടാവരും അസ്ഥി കൂടവും തമ്മിലൊക്കെ എന്താണ് ബന്ധം. ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻറ്റിൻ്റെ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ പൊതുവെ ഉള്ള ഒരു സബ്ജക്റ്റാണ് അനാറ്റമി. അവിടെ പഠിക്കുന്നത് ഹ്യൂമൻ അനാറ്റമീനെ പറ്റിയിട്ടാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ, കൈ, കാല്, തല, വയറ്, പിന്നെ ആന്തരിക അവയവങ്ങൾ, ഹൃദയം, തലച്ചോറ്, കരൾ, കിഡ്നി, സ്പ്ലീൻ, പാൻക്രിയ, ഇതിനെയൊക്കെ പറ്റി. ഇതുമാത്രമല്ല, നമ്മുടെ രക്തക്കുഴലുകൾ, നാഡികൾ, ഇതിനൊക്കെ പറ്റി വളരെ ഡീറ്റെയിൽഡായിട്ട് ഫസ്റ്റ് ഇയർ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കണം. പ്രത്യേകിച്ച് MBBS നേഴ്സിങ്ങിനും മറ്റ് മെഡിക്കൽ കോഴ്സുകൾക്കും ഒക്കെ അനാറ്റമി ഉണ്ട്. പക്ഷേ MBBSൽ കാര്യം എനിക്ക് പറയാൻ പറ്റുന്നതുകൊണ്ട് പറയാം, കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇത്തരത്തിലുള്ള എല്ലാ അവയവങ്ങളുടെയും സ്ട്രക്ചർ, ഘടനയും അതിൻ്റെ ഘടനാപരമായ സയൻസുമാണ് അനാറ്റമിയിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് പേഷ്യൻസുമായിട്ട് ക്ലിനിക്കിൽ ചെന്നിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ ഇല്ല. അതിനു പകരം നമ്മൾ കെഡാവറിലാണ് പഠിക്കുന്നത്. കെഡാവർ എന്ന് പറയുന്നത് ഈ പഠിക്കാനായിട്ട്, അനാറ്റമിയൊക്കെ പഠിക്കാനായിട്ട് ഈ ഡെഡ് ബോഡീസ് വിട്ടുകൊടുക്കുമല്ലോ, അതിന് ഒരു പ്രത്യേക ഫോർമാലിൻ എന്ന് പറയുന്ന കെമിക്കലിലൊക്കെ ഇട്ട് വെച്ച് സൂക്ഷിച്ച് വയ്ക്കും നമുക്ക് പഠിക്കാനായിട്ട്. അതിനാണ് നമ്മൾ കെഡാവർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അനാറ്റമി ഡിസക്ഷൻ ഹാളിൽ വെച്ചിട്ടാണ് ഈ ശരീരത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഡിസക്ഷൻ ഹാളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ചിലർക്ക് പേടിയുള്ളതുണ്ട്. ഡിസക്ഷൻ ഹാൾ, ഡിസക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ചിന്തിച്ചേക്കാം ഇങ്ങനെ കീറി മുറിച്ചങ്ങ് പഠിക്കുകയാണ് എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, വളരെ സ്ട്രക്ചേർഡായിട്ട് പ്ലാൻ അനുസരിച്ചിട്ടാണ് ഓരോ ഇൻസിഷനും ഇടുക, ഓരോ മുറിവും ഉണ്ടാക്കുക, എന്നിട്ട് അത് പതിയെ പതിയെ തുറന്ന് ഓരോ സ്ട്രക്ചറും എടുത്തെടുത്ത് പഠിക്കുകയാണ് ചെയ്യുക. ഡിസക്ഷൻ ഹാളിൻ്റെ ചുറ്റുമുള്ള ഏരിയേൻ്റെ അടുത്തേക്ക് പോയാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു സ്മെല്ലാണ്. കെഡാവറിൻ്റെ സ്മെല്ലല്ല, പക്ഷേ ഈ കെഡാവർ ഇട്ട് വെച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ ഫോർമലിനിലാണ് ഇട്ട് വെക്കുക, അപ്പോൾ അതിൻ്റെ മണമാണ്, ഭയങ്കര കുത്തുന്ന മണമാണ്. ഡിസക്ഷൻ ഹാൾ എവിടെയാണെന്നല്ല നമുക്ക് മനസ്സിലാവും നേരത്തെ തന്നെ, കാരണം ആ ഒരു ഏരിയയിലേ ഈ ഒരു മണം ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ ഹാളിനകത്തേക്ക് കയറി പിന്നെ പറയാൻ വേണ്ട, ഭയങ്കര സ്മെല്ലായിരിക്കും. ഫസ്റ്റ് ടൈം ഞങ്ങൾ ഡിസക്ഷൻ ഹാളിൽ കയറുന്നതിന് മുന്നേ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ മനസ്സിൽ ഭയങ്കര ഒരു ആദ്യമൊക്കെ ആയിരുന്നു. കാരണം മൃതശരീരം ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണല്ലോ, കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും പേടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിസക്ഷൻ ഒരു കിറ്റൊക്കെ ഉണ്ട്, അതിനകത്ത് ഈ മുറിക്കാനുള്ള ബ്ലേഡ്, സ്കാൽപ്പൽ ബ്ലേഡ്, അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ട്. വളരെ പ്രിപ്പയർഡായിട്ട് എല്ലാത്തിനും തയ്യാറായിട്ടാണ് നമ്മൾ ഡിസക്ഷൻ ഹാളിലേക്ക് പോകുന്നത്. ഫസ്റ്റ് തന്നെ ഹാളിലേക്ക് കയറുമ്പം അവിടെ ഒരു കോട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇതാണ്: ലെറ്റ് ദി കോൺവെർസേഷൻ സീസ്, ലെറ്റ് ദി ലാഫ്റ്റർ ഫ്ലീ. This is the place where death delights the living. അത് മലയാളത്തിൽ പറഞ്ഞൊന്നുമല്ല, ഇവിടെ സംഭാഷണങ്ങൾ നിലയ്ക്കട്ടെ, ഇവിടെ ചിരികൾ അപ്രത്യക്ഷമാവട്ടെ, ഇത് മരണം ജീവനുള്ളവർക്ക് വെളിച്ചം പകരുന്ന സ്ഥലമാണ്. ഈ ഒരൊറ്റ കോട്ട് മതി നമുക്ക് ഈ കെഡാവറിനെ വളരെ ബഹുമാനത്തോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യാൻ പ്രചോദനം നൽകാൻ. നമ്മൾ കെഡാവറിൻ്റെ നമ്പർ അനുസരിച്ചാണ് കുട്ടികളെ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ 5 കെഡാവറാണെങ്കിൽ 5 ഗ്രൂപ്പ്സായിട്ട് നമ്മളെ ഡിസക്ഷൻ ഹാളിൽ വെച്ച് ഡിവൈഡ് ചെയ്യും. ഓരോ ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിൽ ഓരോ കെഡാവർ വെച്ചിട്ടുണ്ടാവും, ഒരു ടേബിളിൻ്റെ മേലെ അതിങ്ങനെ കിടത്തി വെച്ചിട്ടുണ്ടാകും. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞങ്ങൾ വളരെ ഭയത്തോടെ കെഡാവറിനെ നോക്കി നിന്നത് ഫസ്റ്റ് ഡേ. ഡിസക്ഷൻ ഹാളിലിരുന്ന് വെറുതെ തമാശ പറയാനും വർത്തമാനം പറയാനും കളിക്കാനും ഒന്നും സമ്മതിക്കില്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നമ്മുടെ പ്രൊഫസേഴ്സ് അങ്ങനെയാണ് ഡീൽ ചെയ്യുക. ഓരോ ഗ്രൂപ്പിനും ഓരോ പ്രൊഫസർ ഉണ്ടാവും, അവരാണ് നമ്മുടെ കിടാവ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതായത് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നല്ല, ആദ്യത്തെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 2 ഡേയ്സ് എങ്കിലും ഈ ഫോർമലിൻ്റെ സ്മെല്ലും ഈ കെഡാവറും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം തരും. മൃതശരീരം ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും പലരും കാണുന്നത്. ഭൂരിഭാഗം പേരും ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എൻ്റെ കിടാവർ ഒരു മേലിൻ്റെതായിരുന്നു. ഫോർമലിൻ്റെ ഈ മണം കൊണ്ട് തന്നെ ചിലർക്ക് തലവേദന വന്നു തുടങ്ങും. മിക്കവാറും 3 മണിക്കൂറൊക്കെ ഒരു ദിവസം നമ്മൾ ഡിസക്ഷൻ ഹാളിൽ തന്നെ ചിലവഴിക്കണം. അപ്പോൾ ചിലർക്ക് യൂസ്ഡ് ആകും, ചിലർക്ക് അത് ത്രൂ ഔട്ട് ഇയർ അങ്ങനെ തന്നെയായിരിക്കും
തലവേദന ഭയങ്കരമായിരിക്കും. കെടാവറിനെ കാണുന്ന സമയത്ത് പരിചയപ്പെടുന്ന അതേ മാത്രയിൽ തന്നെ ചിലർ ബോധം കെട്ട് വീഴാറുണ്ട്. മറ്റ് ചിലർ ഫസ്റ്റ് ഇൻസിഷൻ ഇടുന്ന സമയത്ത്, അതായത് ഈ സ്കാൽപ്പിൾ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് പ്രൊഫസേഴ്സ് നമുക്ക് ഡിസക്ഷൻ്റെ ആദ്യപടി എന്നോണം ഒരു മുറിവ് ഉണ്ടാക്കും, ഒരു ഇൻസിഷൻ ഇടും. അതിടുന്ന സമയത്ത് ചിലർ ബോധം കെട്ട് വരും. കാരണം ജീവനില്ലാത്തതാണെങ്കിലും ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു ബ്ലേഡൊക്കെ വെച്ച് മുറിവ് ഏൽപ്പിക്കുന്നത് കണ്ടു നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൊമെൻ്റ് അതിജീവിക്കുക, ധൈര്യത്തോടെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇങ്ങനെ ബോധം കെട്ട് വീഴുന്നതിനെ പിന്നീട് ഹോസ്റ്റലിൽ ചെന്നിട്ട് നല്ലപോലെ കളിയാക്കുന്നത് ഒരു പതിവാണ്. അപ്പോൾ ആദ്യത്തെ ആഴ്ച ഈ ബോധം കെടലൊക്കെ സർവ്വസാധാരണമാണ്. ആദ്യമൊക്കെ നമ്മുടെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും, പേടിയൊക്കെ തോന്നും. എങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങളെ കൂട്ടുകാർ തന്നെ മാറി മാറി ഡിസക്ട് ചെയ്ത് ഓരോ സ്ട്രക്ചേഴ്സ് കണ്ടുപിടിക്കുകയായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഡിസക്ഷൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കൈയാണ് നമ്മൾ ഡിസക്ട് ചെയ്ത് നോക്കുക, കൈയിൻ്റെ ഒരു വശമാണ് ഡിസക്ട് ചെയ്ത് നോക്കുന്നതെങ്കിൽ അവിടുത്തെ മസില്, അവിടുത്തെ നാഡി, അവിടുത്തെ രക്തക്കുഴലുകൾ, രക്തധമനികളും സിരകളും, ബോൺ, എല്ല്, അകത്തുള്ള എല്ലിനെ പറ്റി പറഞ്ഞാൽ എല്ലിൻ്റെ ഓരോ വളവും തിരിവും, ഒരു മസിൽ അതിൽ എല്ലിൻ്റെ എവിടെ ചെന്ന് അറ്റാച്ച് ചെയ്യുന്നു, അത് ഒറിജിൻ ചെയ്ത് എവിടുന്ന, ഇൻസെർട്ട് ചെയ്യുന്ന എവിടുന്ന, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ നമ്മൾ പഠിക്കണം. അനാറ്റമി വൈവ എക്സാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സാധാരണ വൈവ എക്സാം പോലെയല്ല. ഇപ്പോൾ ഹൃദയവും പിന്നെ തലച്ചോറും നമ്മളെ കയ്യിൽ തന്നിട്ട് എന്നിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഏത് സൈഡിൽ എല്ലാണ്, അത് തന്ന എല്ല് വലത്തെ കൈൻ്റെതാണോ ഇടത്തെ കൈൻ്റെയാണോ, ഈ എല്ലിൻ്റെ സൈഡ് കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ആദ്യം കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പിന്നീട് നമ്മൾ വല്ലതും പഠിക്കും കേട്ടോ. അപ്പോൾ ഈ വൈവ എക്സാമിനൊക്കെ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കൺഫ്യൂഷൻ അടിച്ചിരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൃദയം, തലച്ചോറ്, വൃക്ക, കരൾ, ശ്വാസകോശം, കുടലുകൾ, വൻകുടൽ, ചെറുകുടൽ, അങ്ങനെ ഓരോന്നും കാണുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇതേ ഓർഡറിലാണുള്ളത്, അതൊക്കെ മനസ്സിലാവുമ്പോൾ വളരെ ഒരു സന്തോഷമൊക്കെ ആയിരിക്കും നമുക്ക്. പിന്നെ ഓരോ ദിവസം കഴിയും തോറും ഈ നമ്മുടെ കെടാവറുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം കൂടിക്കൂടി വരും. അതേപോലെ തന്നെ ഈ ഡിസക്ഷൻ ഹാളിൻ്റെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ സ്കെലിറ്റൺ തൂക്കി വെച്ചിട്ടുണ്ടാവും, അസ്ഥികൂടം തൂക്കി വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ടൈം അസ്ഥികൂടത്തിനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. ദേവദൂതനിലെ ആ ഫിലിം സീനാണ് ഓർമ്മ വരും, അതായത് അസ്ഥി കൂടെ ഇങ്ങനെ കൈ പൊക്കിയിട്ട്. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂട്ടുകാരെ പോലെയായി. ഹോസ്റ്റലിൽ കൂടെ ബോൺ സെറ്റ് കൈപ്പിടിച്ചിട്ടാണ് ഫസ്റ്റ് ഇയർ കുട്ടികൾ നടക്കുക. ബോൺ സെറ്റ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ എല്ലാ എല്ലുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കിറ്റ്, അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റൂ. കാരണം കണ്ട് പഠിക്കുന്നതാണ് നമുക്ക് സുഖം. അപ്പോൾ ഒരു എല്ലെടുത്ത് ഇങ്ങനെ ആ ഇത് ഇവിടെയാണ് ഇത് ഇവിടെ അങ്ങനെ കണ്ട് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്ത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ബോൺസൊക്കെ. അപ്പോൾ ഇങ്ങനൊരു ബോൺ സെറ്റ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ വേണം. ബോൺ സെറ്റ് ഷെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക, അല്ല ഓരോ കുട്ടിക്കും ഓരോ ബോൺ സെറ്റൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ. ഒരു ഹോസ്റ്റൽ ചിലപ്പോൾ ഒരു ബോൺ സെറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരാളിപ്പോൾ സ്കള്ളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ പഠിച്ചു കഴിഞ്ഞിട്ട് അയാളെ ഫ്രണ്ടിന് കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ആ കുട്ടീൻ്റെ കയ്യിൽ ഇപ്പം ഫീമർ നമ്മളെ തുടയിലൊക്കെ ആണുള്ളതെങ്കിൽ അത് തിരിച്ചു കൊടുക്കും, അങ്ങനെ ഷെയർ ചെയ്ത് പഠിക്കും. പിന്നീട് അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി. പിന്നെ ഈ എല്ലൊക്കെ കെട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് വരെ ചിലരൊക്കെ. ഫസ്റ്റ് ഇയറിൻ്റെ ഭൂരിഭാഗം ടൈമും നമ്മൾ ചിലവഴിച്ചത് ഇങ്ങനെ ഡിസക്ഷൻ ഹാളിൽ നമ്മുടെ കെടാവറിൻ്റെയും അസ്ഥികൂടത്തിൻ്റെയും ഒക്കെ കൂടെയാണ്. ആ ഒരു മൃതശരീരത്തിൻ്റെ മേലാണ് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, അനാറ്റമിക്കലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചത്. ഫസ്റ്റ് ഡേ മുതൽ നമ്മളിങ്ങനെ ഡിസക്ട് ചെയ്ത് നമ്മളെല്ലാം ഓപ്പൺ ആക്കും. അവസാനത്തെ ദിവസമൊക്കെ ആകുമ്പം അതൊരു മൃതശരീരത്തിൻ്റെ ഒരു സ്ട്രക്ചറൊന്നും ആയിരിക്കില്ല, നമ്മളെല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇന്നും ഓർമ്മയുണ്ട് പല സ്ട്രക്ചറും അതിനകത്ത് കണ്ടുപിടിച്ചത്. വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലാത്തവർക്ക് അത് അറിയില്ലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരു ദിവസം ഇതുപോലെ ഞങ്ങളുടെ പ്രൊഫസറായിട്ടുള്ള ഒരു മാം എല്ലാ ഗ്രൂപ്പിനെയും ഒരുമിച്ച് വിളിച്ചിരുന്ന് ഞങ്ങളൊന്ന് ചിയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കലാപരിപാടിയൊക്കെ അവതരിപ്പിച്ചു ഡിസക്ഷൻ ഹാളിൽ വെച്ചിട്ട്. അന്ന് ഞാൻ ഒരു പാട്ടും പാടി. അതൊക്കെയാണ് ഡിസക്ഷൻ ഹാളിൻ്റെ ഓർമ്മകൾ. നമ്മുടെ കെടാവറും അസ്ഥികൂടവും ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇമേജസ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ MBBS ജേണിയിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എന്താണ് അറിയാൻ ആഗ്രഹമുള്ളതെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അസ്ഥികൂടമൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക കേട്ടോ. നമുക്കറിയാലോ എന്ത് ആണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും താഴെ കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം. ഈ തൊട്ടിൽ കെട്ടുന്നത് എങ്ങനെയാന്ന് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വേണേൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു കൊളുത്തിൻ്റെ മേലെ ആ കൊളുത്തിൽ നിന്നൊരു കയറ് കെട്ടിയിട്ട് ആണ് ഈ തൊട്ടിൽ തൂക്കിയത്. ആക്ച്വലി ഇത് സ്പ്രിങ് കൂടെയുള്ള ഒരു സെറ്റാണ് കിട്ടുക കേട്ടോ. ഞാൻ സ്പ്രിങ് വേണ്ടാന്ന് വെച്ചാൽ
ഒരു അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് അതത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അതിൽ നമ്മൾ വേണ്ടാന്ന് വെച്ചു. നമ്മൾ ബാക്കി മാത്രമേ എടുത്തിട്ടുള്ളൂ. മോസ്കിറ്റോ നെറ്റും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. കൊളുത്ത് നിങ്ങൾ മേലെ കാണുന്നുണ്ടല്ലോ അല്ലേ, ഉള്ളതുകൊണ്ട് ഇവിടെ കെട്ടിയതാണ്. ഇതുപോലൊരു റോപ്പിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഈ സാധനം ഉണ്ടല്ലേ, അയ്യോ കിട്ടത്തില്ല. ആ ഇതുപോലെ ഇങ്ങനെ ഇതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു റോപ്പ് വെച്ചിട്ട് കെട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോട്ട് ആയതുകൊണ്ടേ ഇതിൽ കൂടെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോവും. പിന്നെ ഈ എക്സ്ട്രാ ക്ലോത്തിങ് ഇത് വൈറ്റ് ആയതുകൊണ്ട് വെച്ചതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടത് മുഷിഞ്ഞ് പോകുമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ടൈ ഇത് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ ടൈ നമ്മൾ കിട്ടിയതാണ്, അതിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ പിടിച്ചിങ്ങനെ ആട്ടാൻ സുഖത്തിന് ഇവിടെ ടൈ ചെയ്തിട്ട് ഒരു എക്സ്ട്രാ ക്ലോത്തും കൂടെ വെച്ചിട്ട് കെട്ടി വെച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലോത്ത് ഇരിക്കുന്നത്. കണ്ടോ, ഇവിടെ ബെഡിങ് ഉണ്ട്, അത്യാവശ്യം വീതിയും ഒക്കെ ഉണ്ട്. അപ്പോൾ കിടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോവില്ല വാവ. കണ്ടോ, അങ്ങനെ കിട്ടുന്നത് എനിക്ക് വലിയൊരു ധാരണയില്ല, കാരണം നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ട് ബെഡിൻ്റെ മേലെ കിട്ടിയെന്ന് പറഞ്ഞു ചോദിച്ചു. അതായത് സേഫ്റ്റി വിചാരിച്ചിട്ടാണ് ബെഡ് ഞാൻ അങ്ങോട്ടേക്ക് നീക്കിയിട്ടത് തന്നെയാണ് അറിഞ്ഞുകൊണ്ട്. കാരണം എങ്ങാനും നമ്മുടെ ഭാഗ്യത്തിനെങ്ങാനും ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കുഞ്ഞ് താഴെ വീഴുമല്ലോ. അതുകൊണ്ട് ബെഡ് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി സേഫ് അല്ലേ, വീണാൽ ഇങ്ങോട്ടേക്കല്ലേ വീഴുള്ളൂ. പിന്നെ ആരോ ചോദിച്ചു ഈ ഇതിൻ്റെ അടിയിൽ കൂടെ മൂത്രം ബെഡിലാവില്ലെന്നൊക്കെ. അങ്ങനെ ആവില്ല, നമ്മൾ ഷീറ്റ് വെക്കണം കേട്ടോ. ക്വിക്ക് ഡ്രൈ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ മേലെ ക്ലോത്ത് വെച്ചിട്ടേ കുഞ്ഞിനെ മേലെ കിടത്താവുള്ളൂ, അല്ലെങ്കിൽ ബെഡ് നാശാവില്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ലിങ്ക് ക്രാഡിലിൻ്റെ ഓൺലൈൻ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്കും ഇടാം, ഡിസ്ക്രിപ്ഷനിലോ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഗിവ് മീ എ തംസ് അപ്പ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ മറക്കാതെ കമൻറ്റ് ചെയ്യുക എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊരു സീരീസ് പോലെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ബെല്ലൈക്കണം കൂടെ ഹിറ്റ് ചെയ്താലേ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് മീ ഡോക്ടർ ശ്രുതി ജ്യോതിസ് സൈനിങ് ഓഫ് ആൻഡ് ഗുഡ് ബൈ.